പാലക്കാട്ടിലെ പിന്നെ ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു അന്തരീക്ഷമൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്താണ്? റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് കുട്ടികൾക്കുള്ള ഒരു ചെറിയൊരു പിന്നെ കുട്ടിക്കാട് എന്ന് തന്നെ പറയാം, ചെറിയൊരു കാട്. അതില് പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള തന്നെ സിംഹം, പുലി അങ്ങനെയുള്ള സംഭവങ്ങള്, അതുപോലെ തത്ത അങ്ങനെയുള്ള സാധനങ്ങള്. കുട്ടികൾക്ക് വരുമ്പോ ഒരു കാഴ്ചക്ക് സ്കൂളിൽ നിന്നൊക്കെ പിന്നെ അത് അതിന്റെ ഒരു വലുപ്പത്തിലായിട്ട് കിട്ടില്ല, ഭയങ്കര ഇങ്ങനെയാണ് അത് കിട്ടുകയല്ലേ. പുതുതായിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുകൂടി ക്രിയേറ്റീവ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാല് ഇതിനൊരു വലിയ ഗേജ് ഒരു പക്ഷിക്കൂട് ഉണ്ടാക്കും. കാടിന്റെ മുകളിലൂടെ അടിച്ചിട്ട് ഒരു കൂടുണ്ടാക്കും, അതിൽ നമ്മൾ പക്ഷികളെ വിടും. അപ്പൊ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും അതുപോലെ അവർക്കുള്ള കൂടുകളൊക്കെ നമ്മൾ സാധാരണ പിള്ളികൾ ഇങ്ങനെ കാട്ടി ജീവിക്കുന്നത് അതിനുള്ള ഒരു അന്തരീക്ഷത്തിലാക്കി കാടിന്റെ ഫീല് കിട്ടാൻ വേണ്ടിട്ട് മരങ്ങളെങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഒരു തടവ് ഇതാണ്ടിരിക്കാനൊക്കെ. ഇപ്പൊ ഫീ ഒന്നുമില്ല, ഇതിന്റെ പണി കഴിയണ വരെ ഇങ്ങനെ കടപ്പുറം പഞ്ചായത്തല്ലേ വരിക? കടപ്പുറം പഞ്ചായത്ത്. കടപ്പുറം പഞ്ചായത്തിലെ ഒരു ഫോറസ്റ്റ് ചിലപ്പോ ഇവിടെ മാത്രം എന്നാലേ നമുക്ക് കടപ്പുറം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ നാട്ടിലെ ആൾക്കാര് ഇത് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടിയ കാരണം കൊണ്ടാണ് സത്യത്തില് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് തുടങ്ങാൻ സാധിച്ചത്. ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ എന്താ ഗവൺമെന്റിന്റെ ഒരു പേപ്പർ വർക്ക് വേറെ എന്തെങ്കിലും അങ്ങനെ ഇല്ല? നമ്മള് നാടിനെ സംരക്ഷിക്കണല്ലോ, നാടിനെ വെട്ടിക്കളഞ്ഞിട്ട് മരങ്ങൾ നശിപ്പിക്കണല്ലോ. നമ്മളെ കാടിനെ സംരക്ഷിച്ചിട്ട് അതില് നമുക്ക് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഇതിപ്പോ ഇനി അങ്ങോട്ട് എന്തോരം ഉണ്ടാവും? ഏകദേശം കുറച്ചുള്ളൂ ഉള്ളത് ഇതുപോലെ തന്നെ കാടിൽ നിന്ന്. അപ്പൊ ഇനി ആ കാടിലൊക്കെ നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും. വാട്ടർഫോൾ ചെയ്യാം, പക്ഷെ അത് നമുക്ക് അങ്ങനെ മലയുടെ മോളിൽ വരുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് മെഷീനൊക്കെ വെച്ചിട്ട് വാട്ടർഫോൾ അതിന്റെ ഉള്ളിലേക്ക് വരുന്നത് ഇപ്പൊ നമ്മള് ഈ മരങ്ങളുടെ ഇടയിലുണ്ടല്ലോ, ആ ബ്രിഡ്ജിനൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു തരം പിന്നെ പലക പോലെ ഇട്ടിട്ട് അതുപോലെ പിടിച്ചു വരുന്ന രീതി. അതങ്ങനല്ല, കുറച്ച് റിസ്ക് ആയിട്ടുള്ള മനസ്സിലായി തൂങ്ങിയാടുന്ന കയറി. അതൊക്കെ എത്രയും പെട്ടെന്ന് കാത്തിരിക്കും. എന്തായാലും കൊറോണ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇൻഷാല്ലാ നല്ല രീതിയിലാക്കി മാറ്റും. നമ്മുടെ ഈ ഒരു സംരംഭത്തിന്റെ വിജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ബ്ലോഗ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു സ്ഥലത്തിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതേപോലെ ഒരുപാട് ആൾക്കാരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇന്നാളുടെ ഇത് കണ്ടിട്ടാണ് വരുന്നത്. അതന്നെ വലിയൊരു സപ്പോർട്ടാണ്. കാരണം ഇവിടെ വരുന്ന പ്രേക്ഷകർക്ക് ഏത് രീതിയിലൊക്കെ മനസ്സിനൊരു സന്തോഷം കിട്ടും? പിന്നെ ചെറിയൊരു ഗ്രാമം, അപ്പൊ ആ ഗ്രാമീണ ഭംഗി നിലനിർത്തിക്കൊണ്ട് നമ്മളിപ്പോ അവർക്ക് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് ചെറിയ വഞ്ചി, അത് മെഷീനൊന്നും ഇല്ലാത്ത അവർക്ക് ആസ്വദിച്ചിട്ട് സാവകാശം ഇങ്ങനെ തുഴഞ്ഞു പോയി എല്ലാ ഭാഗങ്ങളും കാണാം. അതുപോലെ കൊട്ടവഞ്ചി, അതുപോലെ പെഡൽ ബോട്ടുകള്, അപ്പൊ അങ്ങനെയുള്ള മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ ഈ പ്രേക്ഷകരെ പിന്നെ അഭിപ്രായങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ അറിയിക്കുക. അതുപോലെ ഏതായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഈ കൊറോണ സാഹചര്യം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പായി നിൽക്കുന്നത്. വളരെ വളരെ ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് ഈ ഒരു 4 മണിക്കാറ്റ് വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്.